ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും വൃക്ക സംബന്ധമായ അതുമായി ബന്ധപ്പെട്ട് വൃക്ക സംബന്ധമായ അസുഖങ്ങളും റീനൽ കംപ്ലയിൻസും അതിലെ ഹോമിയോപ്പതിക്കുള്ള സാധ്യതകളുമാണ്. അതിൽ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഓഫ് ദി റീനൽ ഡിസീസസ് ആൻഡ് വാട്ട് ആർ ദ പ്രോഗ്നോസിസ്, അതായത് ക്യൂറേറ്റീവ് ഫാക്ടേഴ്സ്, ഹൗ വി കുഡ് റീച്ച് എ ക്യൂർ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മൂത്രസംബന്ധമായ അസുഖങ്ങളാണ്. മൂത്രക്കടച്ചിൽ നമ്മൾ ബേണിംഗ് മിച്ചുറേഷൻ എന്ന് പറയും. അത് കല്ലുണ്ടായിട്ട് വരാം, ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വരാം, അണുക്കൾ ഉണ്ടായിട്ട് വരാം. അപ്പോൾ അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിംറ്റംസിനോടൊപ്പം തന്നെ യൂറിൻ അനലൈസേഷൻ ആണ്. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഈ ടെസ്റ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിഫോർ എയ്റ്റ് ഒ ക്ലോക്ക് ഫാസ്റ്റിങ്ങിൽ, തലേന്ന് 10 മണിക്ക് ശേഷം ഭക്ഷണവും വെള്ളവും ഒന്നും പിന്നീട് കഴിക്കാൻ പാടില്ല. അതാണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇടയിലൊന്നും എണീറ്റ് വെള്ളം കുടിക്കാൻ പാടില്ല. രാവിലെ 8 മുമ്പേ, അത് ഫസ്റ്റ് മൂത്രം തന്നെ എടുത്തോളണം എന്നില്ല, ആദ്യത്തെ മൂത്രം നമ്മൾ ഒഴിച്ചിട്ട് രണ്ടാമത്തെ മൂത്രം പോയി എടുത്താലും, പക്ഷേ ഇറ്റ് ഷുഡ് ബി ബിഫോർ 8 o'clock കൊടുക്കണം. കാരണം നമുക്ക് റിസൾട്ട് കിട്ടുമ്പം 9 മണിൻ്റെ ഉള്ളിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കാണുള്ളൂ. 9 മണിക്ക് ശേഷം പലതും ഡിസപ്പിയർ ആയി പോവും. അത് നമ്മളുടെ കുഴപ്പമല്ല, ഡയൂർണൽ വേരിയേഷനാണ്. ആ സൂര്യോദയം സൂര്യാസ്തമയം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ബിഫോർ 9 നമ്മൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കൃത്യതയോടെ കിട്ടുള്ളൂ. ഹലോ, അപ്പൊ അതില് ആ യൂറിൻ അനാലിസിസില് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ അപ്പിയറൻസ്, അതായത് ചിലർക്ക് ബ്ലഡ് യൂറിൻ ഉണ്ടാവും, ചിലർക്ക് കലക്ക് പോലെ മൂത്രം ഉണ്ടാവും, അതൊക്കെ അതിൽ കൃത്യമായി അവർ പറയും. അപ്പൊ അത് തന്നെ നമുക്ക് തെറ്റുണ്ടെങ്കിലും നമുക്ക് ലേറ്റ്, ചിലപ്പോൾ പേഷ്യൻസ് നമ്മളുടെ അടുത്ത് പറയില്ല, അവർ വന്നിട്ട് ചിലപ്പോൾ 9 മണി ആയിട്ടുണ്ടാവും. ചിലതിൽ കൃത്യമായി അവർ ടൈം കാണിച്ചിട്ടുണ്ടാവില്ല, റിപ്പോർട്ടിംഗ് ടൈം. അപ്പൊ പേഷ്യന്റിനോട് ചോദിക്കുമ്പോൾ അവർ നമ്മൾ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് 9 മണിക്ക് ശേഷം കൊടുത്താലും രാവിലെ കൊടുത്തു, ഡോക്ടറെ രാവിലെ കൊടുത്തു എന്ന് പറയും. പക്ഷെ നമുക്കത് തെറ്റെങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ, യൂഷ്വലി WBCs, അതായത് പസൽസ് എത്രയുണ്ടോ അതിന്റെ ഓൾമോസ്റ്റ് ഇരട്ടി ഉണ്ടാവും എപ്പിത്തീലിയൽ സെൽസ്. അത് വന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ വരും. അപ്പൊ നമുക്കറിയാം അത് വന്നിട്ട് അവര് ഒന്നുകിൽ ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കുവോ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് അവര് പോയി ചെക്ക് ചെയ്യോ, എന്തോ നമ്മൾ ആ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി എന്തോ അവര് ചെയ്തിട്ടുണ്ട്, അത് തെറ്റായ രീതിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് റിസൾട്ട് ഇങ്ങനെ ഉൾട്ട ആയതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, എല്ലാരെയും വിചാരം നമ്മൾ വന്നിട്ട് രാവിലെ എടുത്തിട്ടുള്ള മൂത്രം അങ്ങ് കൊടുത്താൽ മതി, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആയാൽ മതി, 10 മണിയായാലും കുഴപ്പമില്ല, 11 മണിയായാലും കുഴപ്പമില്ല എന്നാണ്. അങ്ങനെയല്ല, ഡയൂർണൽ വേരിയേഷന്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി അറിയുള്ളൂ. കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അസുഖങ്ങൾ കണക്റ്റീവ് ആയിട്ടുണ്ട്. ഒരുപാട് പേഷ്യൻസിന് എൻ്റെ എക്സ്പീരിയൻസിൽ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ, റുമാറ്റിക് കംപ്ലയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് പലപ്പോഴും യൂറിക് ആസിഡ് ഡയറ്റിസിസ് ആയിരിക്കും. അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വന്നിട്ട് വന്ന് നിന്നിട്ട് ഓക്യുപ്പൈ ചെയ്തിട്ട് അത് വന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന മുട്ടുവേദന, കണങ്കാല് വേദന, റിസ്റ്റ് പെയിന്, ഇതൊക്കെ വന്നിട്ട് അങ്ങനെ വരുന്നതായിരിക്കും. അത് വന്നിട്ട് പലപ്പോഴും ഇവർ വന്നിട്ട് പെയിൻ ഇൻ ജോയിൻസ് എന്ന് മാത്രം പറയുമ്പം ഒന്നുകിൽ ഇവർ പോയി ഓർത്തോപീഡിക്കിനെ കാണിക്കും, എല്ലിന്റെ ഡോക്ടറെ. അപ്പം അവർ പെയിൻ്റെ മരുന്നും അതും ഇതും ഒക്കെയാണ് കൊടുക്കുക, പെയിൻ കില്ലേഴ്സ് ഒക്കെ. അപ്പം ഇവർക്ക് വ്യത്യാസം വരില്ല. അതേസമയം വേദന ചില സമയത്ത് കൂടുകയും ചെയ്യും.
അതെന്താ കാര്യം എന്ന് വെച്ചാ പെയിൻ കില്ലേഴ്സും നമ്മള് എന്ത് എല്ലാ മരുന്നിനും ആവശ്യത്തിലധികം ഡോസ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക് ആക്ട് ചെയ്യ ലിവർ നമ്മളെ കിഡ്നി ഇങ്ങനത്തെ അവയവങ്ങളെയാണ് സൈഡ് എഫക്ട്സ് ആയിട്ട് വരിക. അപ്പം കിഡ്നിക്ക് എന്ന സൈഡ് എഫക്ട് വരുമ്പോൾ വീണ്ടും ഈ കണ്ടീഷൻസ് ഒക്കെ പേഷ്യന്റിന് അറ്റ് പ്രസന്റ് ഉള്ള എല്ലാ കണ്ടീഷൻസും കൂടുക ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അത് തെറ്റിയിട്ട് നമ്മൾ റിസൾട്ട് കണ്ട് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ അത് വ്യത്യാസം വരും. ചെറിയ പാത്തോളജി ചെറുതായിട്ടാണെങ്കിലും അതിലൊരു ചെറിയ വ്യത്യാസം വരും. അത് പേഷ്യന്റിന് ഡയഗ്നോസിസിലും ഒരുപാട് വ്യത്യാസം വരും. അത് അവരെ പ്രോഗ്നോസിസിനെയും അതായത് ക്യൂറിറ്റിനെയും ബാധിക്കും. അപ്പൊ യു ടി ഐ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് നമ്മൾ യു ടി ഐ എന്ന് പറഞ്ഞാൽ അപ്പൊ വരുന്നത് അതിന് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടേ വേറെ എന്തിനും കൊടുക്കാവുള്ളൂ. എത്രയോ പേർക്ക് ഞാൻ റുമാറ്റിക് കംപ്ലയിൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് കിഡ്നി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് റീനൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അതിന് മാത്രം മരുന്ന് കൊടുത്തിട്ട് അവർക്ക് ഈ റുമാറ്റിക് കംപ്ലയിൻറ്റ് മാറിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊക്കെ വളരെ അത്ഭുതം തോന്നുമായിരുന്നു നമ്മളെ പ്രാക്ടീസിന്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ. പക്ഷേ എപ്പോഴും ബേസിക് കോസ് അതായത് പേഴ്സിസ്റ്റിംഗ് കോസ് നമ്മൾ കംപ്ലീറ്റ് ക്യൂർ ചെയ്താൽ മാത്രമേ മറ്റുള്ള അസുഖങ്ങൾ മാറൂ. അതുമായി വരുന്നില്ല ബേസിക് കോസ് എന്താണ് നമ്മൾ ആദ്യം നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളാണ് യൂറിൻ അനാലിസിസും റൊട്ടീൻ എക്സാമിനേഷൻ ഓഫ് ദ ബ്ലഡും ഒക്കെ. അതിനാണ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഒന്നും നോക്കാതെ നമ്മളിപ്പോൾ ഹോമിയോപ്പതി മരുന്നാണ് എന്നുള്ളതുകൊണ്ട് ഒന്നും നോക്കാതെ കൊടുക്കണം എന്നല്ല, എല്ലാം നോക്കി അതിൻ്റെ ക്രൈറ്റീരിയാസ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന് ബേസിക് ആയിട്ട് തന്നെ നമ്മൾ അതിനെ നന്നായി ഡീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്യൂർ കിട്ടുള്ളൂ പേഷ്യൻറ്റിനടുത്ത് നിന്ന്. അല്ലെങ്കിൽ തൽക്കാലം കുറച്ചു നേരം വേദന കുറയുക, കുറച്ചു നേരം കുറച്ച് രണ്ട് മൂന്ന് ദിവസം കുറച്ച് കുറഞ്ഞു, വീണ്ടും കുറച്ച് കൂടി. അപ്പൊ പേഷ്യൻ്റ് പറയുന്നില്ല ബേണിംഗ് മിച്ചുറേഷൻ ഉണ്ട്. നമ്മൾ ഈ ബേണിംഗ് മിച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഈ അടുത്ത വർഷങ്ങളിൽ അതായത് ഒരു 6 to 7 years ആയിട്ട് അവർക്ക് ഈ ബേണിംഗ് പെയിൻ പെയിനേ ഇല്ല. മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു അസ്വസ്ഥതയൊന്നും പേഷ്യന്റ് പറയണേ ഇല്ല. ഇത്രയും അണുക്കളുണ്ട്, കോടിക്കണക്കിനാണ് ചില സമയത്ത് ഈ കോലിയും ബാക്ടീരിയാസും ഒക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും പേഷ്യന്റിന് യാതൊരു സെൻസേഷനും ഇല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഈ റിസൾട്ട് നോക്കി ഇത് കണ്ടിട്ട് നമ്മൾ പറയുമ്പോഴാണ് പേഷ്യന്റ് പോലും അതിങ്ങനെ ബാക്ടീരിയ ഉണ്ടായിട്ടാണ് എനിക്ക് ഈ അസ്വസ്ഥത എന്നറിയുന്നത്. അപ്പം അവരത് എക്സിബിറ്റ് ചെയ്യുന്ന രീതിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ അത് വന്നിട്ട് പേഷ്യന്റിന് എന്താണോ അസുഖം ആ പോയിന്റിൽ നമ്മൾ മരുന്ന് കൊടുത്താൽ മാത്രമേ അത് മാറുള്ളൂ. കാരണം ഏതാണോ അതിൻ്റെ കോസറ്റീവ് ഫാക്ടർ അതിൻ്റെ കാരണമായത് അതിനെ റിമൂവ് ചെയ്യാതെ ഒരു എങ്ങനെ നമ്മൾ മരുന്ന് കൊടുത്താലും പേഷ്യന്റിന് റിക്കവറി ഉണ്ടാവില്ല. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നമ്മളിപ്പോൾ ഒരു നാണയം വിഴുങ്ങിപ്പോയി, അതിന് വന്നിട്ട് പെയിൻ ഉണ്ടാവും. അതിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ പെയിൻ ഉണ്ട്. പെയിൻ ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ പെയിൻ പോവോ? ഒരിക്കലും പോവില്ല അല്ലേ. എപ്പോഴും അത് റിമൂവ് ചെയ്യേണ്ടത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് മരുന്ന് കൊടുത്താൽ മാത്രമേ ആ പെയിന് കുറയുള്ളൂ. എന്നിട്ടും പെർസിസ്റ്റ് ചെയ്യുന്ന ആ പെയിന് കുറയാനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. അപ്പം മെയിൻറ്റെയിനിങ് കോസ്, ഒരു അവിടെ സ്ഥിരമായി നിൽക്കുന്ന ഒരു കോസ് ഉള്ളിടത്തോളം ആ അതിന് നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും അത് മാറില്ല. മാറണമെങ്കിൽ ആ മെയിൻറ്റെയിനിങ് കോസ് നമ്മൾ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തിട്ടാണ് പിന്നെയാണ് നമ്മൾ വരുന്നത് നമ്മളെ മോഡ് ഓഫ് ആക്ഷനും നമ്മളെ ടൈപ്പ് ഓഫ് എങ്ങനെ നമ്മൾ പേഷ്യന്റിന് ഏത് രീതിയിൽ മരുന്ന് കൊടുക്കണമെന്നും എത്ര പൊട്ടൻസി കൊടുക്കണമെന്നും അപ്പോഴാണ് നമ്മൾ അവരുടെ കേസ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ആ യൂറിൻ അനാലിസിസ് ഒരു ബേസാണ്. അതിൻ്റെ കൂടെ തന്നെ റൊട്ടീൻ എക്സാമിനേഷൻ ഓഫ് ദ ബ്ലഡ്, എത്ര കാലമായി ESR എത്രയുണ്ട്, എന്താണ് അതിൻ്റെ ഡെപ്ത് ഓഫ് ദ ഡിസീസ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ അനലൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം അതൊക്കെ വരുന്നത്. അപ്പൊ ചില പേഷ്യൻസിന് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും യാതൊരു സിംറ്റം ഇല്ലെങ്കിൽ അതൊരു സ്പെസിഫിക് കേസാണ്. പക്ഷെ ഈയിടെയായിട്ട് കാണുമ്പോൾ അതൊരു സ്പെസിഫിക് കേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് 80% പേഷ്യൻസിനും യാതൊരു അസ്വസ്ഥതയില്ല. ആകെ ഉള്ളൊരു അസ്വസ്ഥത വൈകിട്ട് 2:30 മണിയായാൽ ഭയങ്കര ക്ഷീണമാണ്, ഒന്നിനും എണീക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ, എന്ത് ചെയ്താലും വയ്യാതായി പോകുന്നു. രാവിലെ അതേപോലെ തന്നെ, രാത്രി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ തന്നെ നേരത്തെ ഉണരാനാവുന്നില്ല. 8 മണി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല.
അപ്പം പലപ്പോഴും പേഷ്യൻസ് വരുമ്പോ അവരെ ഹസ്ബൻഡ് ഒക്കെ പറയാന്താ വെച്ചാൽ, ഞാൻ രാവിലെ പോകുമ്പോഴും ഇവക്ക് വയ്യ, വൈകുന്നേരം ഞാൻ വരുമ്പോഴും ഇവക്ക് വയ്യ, അല്ലാത്ത സമയത്തൊന്നും ഇവക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയും. പക്ഷെ അത് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്റെ ഒരു സ്പെസിഫിസിറ്റിയാണ്. എപ്പോഴും ഈ 24 മണിക്കൂറുള്ളതിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 2:30-3 മണി വരെ ഇവര് കറക്റ്റ് ആവുള്ളൂ. അത് കഴിയുമ്പോൾ ബാക്ടീരിയ ഒക്കെ ഉണ്ട്, അത് ആക്റ്റീവ് ആവാൻ തുടങ്ങുന്ന സമയമാണ് ഈ 3:00 മുതൽ. അപ്പൊ 3:00 മുതൽ അവർക്ക് അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കും. 3:00 മുതൽ അത് കൂടി കൂടി രാത്രി കൂടി, പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ അവർക്ക് വൈകിയുണ്ടാവില്ല. പക്ഷേ 7:30 കഴിയുമ്പോൾ 8 മണി ആകുമ്പോഴത്തേക്കും ഷീ വിൽ ബി പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. അതിപ്പോ ആൺകുട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാ. അധികം ആൺകുട്ടിയൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരിക കല്ല് അതായത് ക്രിസ്റ്റൽസ് ഒക്കെ ഫോർമേഷൻ ഉണ്ടാവുമ്പോഴാണ്. പെൺകുട്ടിയൊക്കെ അങ്ങനെയില്ല. യൂറിനറി ഷോർട്ട് യൂറത്ര ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എന്താ പറയാ, ഒരു പ്രോണ്നെസ്, ഒരു ടെൻഡൻസി ഉണ്ടാവും ബേണിംഗ് മിക്സ്ചറേഷനോടും മൂത്രത്തിൽ ഇൻഫെക്ഷനോടും ഒക്കെ. അതേപോലെ തന്നെയുള്ള ഒരു മെയിൻ ഫാക്ടറാണ് എന്താ പറയാ, നമ്മള് എന്തെങ്കിലും ചെറിയ ഫൈബ്രോയിഡ് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ട്യൂമേഴ്സ് അതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, യൂഷ്വലി ഫൈബ്രോയിഡ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങൾ, യൂട്രസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഓരോ അസുഖങ്ങൾക്ക് എപ്പോഴും ഒരു പ്രോണ്നസ് കൂടുതലായിരിക്കും. ഒരു 90-95% പെൺകുട്ടികൾക്കും അത് റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉടനെ അത് ശ്രദ്ധിക്കണം. അപ്പൊ അസോസിയേറ്റഡ് ആയിട്ട് മറ്റ് സിംറ്റംസും കാണും, മുടി കൊഴിച്ചില്, വല്ലാതെ മുടി കൊഴിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര ടയർഡ്നെസ്. ഞാൻ ഈ പറഞ്ഞ പോലെ അവര് ടയർഡ്നെസ് എപ്പോഴും കോമൺ ആണ്, പക്ഷെ അതിന്റെ സ്പെസിഫിസിറ്റിയാണ് ഈവനിങ് ടു മോർണിംഗ്. ആ ഒരു എന്താ പറയാ, ഈവനിങ് 3:00 ടു മോർണിംഗ് 7:30 വരെയുള്ള ക്ഷീണം സ്പെസിഫിക് ആണ് ഈ ഒരു അസുഖത്തിന്. അപ്പൊ കാണുമ്പോൾ ഒരു അസുഖം ഉണ്ടാവില്ല, പക്ഷെ വൈകി ഉണ്ടാവില്ല ഒന്നും ചെയ്യാനായിട്ട്. അതോടുകൂടെ തന്നെ ലോ ബാക്ക് ഏക്ക് വരും. അപ്പൊ ഇതൊക്കെ ചിലപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരിയഡ്സ് അടുക്കുമ്പോ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പീരിയഡ്സ് അടുക്കുമ്പോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അസോസിയേറ്റഡ് ആയിട്ട് യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതേപോലെ തന്നെ നമ്മളെ ഓവറീസിൽ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓവറിയിൽ, അണ്ഡാശയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, PCOD പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടെങ്കിൽ ഒക്കെ ഇതിനൊരു പ്രോണ്നെസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും അത് അനലൈസ് ചെയ്യണം. ഇതിന്റെ കൂടെ ഈ ഫ്രീക്വന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്, ജനറാലിറ്റീസ് ഒക്കെ ചോദിക്കും പേഷ്യന്റിന്റെ അടുത്ത്. അപ്പൊ ജനറാലിറ്റീസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അവരുടെ പീരിയഡ്സ് റെഗുലർ ആണോ എന്നുള്ളത്, എല്ലാ മാസവും വരുന്നുണ്ടോ എന്നുള്ളതല്ല, റെഗുലർ ആണോ അത് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? അപ്പം ഈ പീരിയഡ്സിന് ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ കൂടെ ഈ റീനൽ പ്രോബ്ലം അതിനെ കൂടെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ചിലർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട്, UTI വന്നിട്ടുണ്ടെങ്കിൽ യൂട്രസിനും PC ഈ ഓവറിക്കും പ്രശ്നം ഉണ്ടാവില്ല, അതിന് പകരം അവർക്ക് റീനൽ സിസ്റ്റ് വരും. അതായത് റിക്കറന്റ് അറ്റാക്ക് ഓഫ് UTI ഉള്ള ആൾക്കാർക്ക് വരുന്ന ഒരു സാധനമാണ് റീനൽ സിസ്റ്റ്. റീനൽ അതായത് കിഡ്നീന്റെ ഉള്ളിൽ ഒരു സിസ്റ്റ് പോലെ ഒരു ഒരു മുഴ വരിക, ഒരു ഒരു സ്വെല്ലിംഗ് വരിക, ഒരു സിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് വരും, അതാ റീനൽ സിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതെപ്പം വേണേ വേറെ എന്തെങ്കിലും ഒന്ന് ആയി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം അൾട്രാസൗണ്ട് എടുക്കണം. അപ്പൊ അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഒന്നും കാണില്ല ഈ പറയുന്ന, നമ്മൾ കാണുന്ന മറ്റൊന്നും കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വന്നിട്ട് ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത്, റീനൽ സിസ്റ്റം എന്തെങ്കിലും ഉണ്ടോ, അതുകൊണ്ടാണോ അവർക്ക് റിക്കറന്റ് ആയിട്ട് വരുന്നത്, അടിവയറിന് ഭയങ്കര വേദന അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. അപ്പൊ അതും കഴിഞ്ഞ് ആ കോമൺ സിംറ്റംസും അൺകോമൺ സിംറ്റംസ് ഒക്കെ പേഷ്യന്റിന്റെ അനലൈസ് ചെയ്തതിന്റെ ശേഷമാണ്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പോയി ഈ മൂത്രക്കടച്ചിലിന്റെ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എവിടെയൊക്കെ പോയി എന്ന് ആലോചിക്കണം. അതായത് റീനൽ സിസ്റ്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, അതുപോലെ യൂട്രസിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, അതേപോലെ എൻഡോമെട്രിയോറ്റിസ്, അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോയി, PCOD പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അതിലേക്ക് പോയി, അങ്ങനെ അങ്ങനെ വന്നിട്ട് അതിന്റെ വല്ലാത്ത ഒരു വാസ്റ്റ് ഏരിയയാണ് അത് എഫക്ട് ചെയ്യുന്നത്. സംഗതി സിമ്പിൾ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്.
അതാണ് ഞാൻ അതൊരു വലിയ വാസ്റ്റ് സബ്ജക്റ്റാണ്. അത് നമ്മള് മെഡിസിൻ കൊടുക്കുമ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, യൂഷ്വലി ഏത് ഡോക്ടർക്കായിരുന്നെങ്കിലും യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ടൈം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഞാൻ ഇപ്പോഴിപ്പോഴും, ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെയായിരുന്നില്ല, ഞങ്ങളെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, അവിടെയുള്ള ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഡോക്ടേഴ്സ്, അതിൽ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നപ്പോഴുള്ള ഞങ്ങളെ പ്രൊഫസേഴ്സ് ഒക്കെ വന്നിട്ട് രാവിലെ 8 മുമ്പ് ചെയ്തിരിക്കണം യൂറിൻ അനാലിസിസ്, ഫാസ്റ്റിംഗിലിരിക്കണം, തലേന്ന് 10 മുമ്പ് ഭക്ഷണവും വെള്ളവും കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ മൂത്രം കൊടുത്തിട്ടേ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ, അതും ഓൾസോ ബിഫോർ 8 എന്നൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് ആ കൃത്യമായി പറയുന്നതിന്റെ ക്രൈറ്റീരിയ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് ഇപ്പം പലരും കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വന്നിട്ട് പേഷ്യൻസ് എപ്പോഴാണോ ഡോക്ടറെ കാണാൻ പോകുന്നത്, ഇപ്പോൾ ഒരു കോളേജ് ലെക്ചറർ ആണെങ്കിൽ ഈവനിങ് 5 ആണ് അവർ 5 വരെ, അവർക്ക് 4:30 വരെ ക്ലാസ് കഴിഞ്ഞിട്ട് 5:30-6 അവർ ഒരു അപ്പോയിന്റ്മെന്റ് ഡോക്ടറെ അടുത്ത് കൊടുക്കുന്നതെങ്കിൽ അവർ പോയി ചെയ്യുന്നത് ഈവനിങ് 5:30 അവിടെ വന്നിട്ട് അങ്ങനെയൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സംഗതികളും കാണില്ല. ആഫ്റ്റർ 9 പല സംഗതികളും കാണില്ല. ഞാൻ പറഞ്ഞല്ലോ ഡയൂർണൽ വേരിയേഷൻ ആണ്, അത് കാണില്ല നമ്മളിന്ന്. അതിനിടയിൽ ഇത്രയും ഈവനിങ്ങിലൊക്കെ പോയാൽ എന്തെങ്കിലും കാണുമോ? ഒന്നും കാണില്ല. എന്നാ ചെയ്തോന്ന് ചോദിച്ചാൽ യൂറിൻ അനാലിസിസ് ചെയ്ത റിസൾട്ട് അവർ കൊണ്ടുവരും. ടൈം കാണുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടും. 3:30, 4:00, 6:00 ഒക്കെ ആകണം കാണുക. എപ്പോഴും ചെയ്യേണ്ടതാണ് രാവിലെ ബിഫോർ 8 കൊടുക്കേണ്ട ഫാസ്റ്റിംഗിലുള്ള മൂത്രമാണ്. അപ്പൊ അതില് ഒരു സംഗതി കാണില്ല. കുറച്ച് ഒരു 10 കഴിഞ്ഞാൽ പോലും അതിൽ പല സംഗതികളും വന്നിട്ട് വിട്ടുപോയിട്ട് നമ്മൾ, അതായത് അതൊന്നും ഡിസപ്പിയർ ആയി പോയതായിട്ട് നമുക്ക് കാണാം. ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ കൊടുത്ത ഒന്ന് ഫാസ്റ്റിംഗിൽ കൊടുത്തതും ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തതും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൊടുത്തതും ഫാസ്റ്റിംഗിൽ തന്നെ 8 ശേഷം നമ്മൾ ചെയ്തതും തമ്മിലുള്ള യൂറിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒരേ പേഷ്യന്റിൽ തന്നെ ഉടനെ ഉടനെ ചെയ്താൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ ക്രൈറ്റീരിയ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ ഞാൻ ആരെയും കുറ്റം പറയല്ല, പക്ഷെ അത് പലപ്പോഴും ഡോക്ടേഴ്സ് പോലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ അടുത്തൊക്കെ വളരെ കഴിഞ്ഞിട്ടുള്ള വളരെ ക്രോണിക് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്, അസോസിയേറ്റഡ് ആയിട്ട് യൂട്രൈൻ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് ഡയറ്റ് കാരണം ഉണ്ടാകുന്ന റൂമാറ്റിക് പെയിൻസ്, നീ പെയിൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മള് റിസൾട്ട് അവരെ ആ ചെയ്ത ലാബ് റിപ്പോർട്ട്സ് എല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം നമ്മൾ പഠിച്ച നമുക്ക് ചിലപ്പോൾ നമ്മളെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കും, എന്നാലും നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ പേഷ്യൻ്റ് ഒന്നും അറിയുന്നില്ല, നമ്മളത് പറഞ്ഞാൽ മാത്രമേ അവര് ആ സമയത്തിനനുസരിച്ചിട്ട് ചെയ്യുള്ളൂ. ഞാനിപ്പോ ഓരോന്നും ചെക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തർ പറയും, റുട്ടീൻ എക്സാമിനേഷൻ യൂറിൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇന്ന ഇന്ന ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ, രാവിലെ 8 മുമ്പ് ചെയ്തിരിക്കണം, ആദ്യത്തെ മൂത്രം ഒഴിച്ചാലും കുഴപ്പമില്ല, രണ്ടാമത്തെ മൂത്രം ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഫസ്റ്റ് പാർട്ട് ആൻഡ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ യൂറിൻ എടുക്കരുത്, മിഡിൽ സ്ട്രീം കൊടുക്കണം എന്നൊക്കെ ഞാൻ സ്പെസിഫിക്കലി പറയും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആസ് എ പേഷ്യന്റ് അവർക്ക് വന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഇതിന്റെ ക്രൈറ്റീരിയാസോ ഇതിന്റെ എന്താണ് വ്യത്യാസം എന്നോ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടോ. പക്ഷെ നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പൊ ഇത് ഈ സംഗതികളൊക്കെ നമുക്ക് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മള് അത് പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ അവരതിനെ അതിനെപ്പറ്റി അവെയർ ആവുള്ളൂ. അത് നമ്മൾ പറയേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ഓരോരിക്കലും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി എന്നൊക്കെ പറയുന്ന പേഷ്യൻസ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. പക്ഷെ അവര് ഹെൽത്തിനെ പറ്റിയിട്ടോ അതിന്റെ കാര്യങ്ങളെ പറ്റിയോ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു കേസ് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാന്ന് വെച്ചാൽ, ആസ് എ ബി എച്ച് എം എസ് ഫിസിഷ്യൻ ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ഇന്ന നമ്മളെ കേസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ അനാലിസിസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ അനാലിസിസ് തന്നെ നമുക്ക് മെഡിസിൻസ് വ്യത്യാസമാണ് വരുന്നത്. ആർ ബി സി കൂടുതലാണ് പേഷ്യന്റിന്, അതായത് ആർ ബി സി റെഡ് ബ്ലഡ് കോർപ്പസസ് ബ്ലഡ് യൂറിനിൽ കാണുകയാണെങ്കിൽ ഉടനെ വന്നിട്ട് അതിന് മെഡിസിൻസ് മാറി. ഡയഗ്നോസിസും പലപ്പോഴും 2-3 വരും. കാരണം ഐദർ അത് വന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം, ചില സമയത്ത് കല്ലുള്ളതുകൊണ്ടായിരിക്കാം,
യൂറേറ്ററിൽ എവിടെയെങ്കിലും കല്ലുള്ളത് കൊണ്ട് കാപ്പിലറി ചെറിയ റപ്ചർ ആയിട്ട് വരുന്നതായിരിക്കാം കല്ല് താഴേക്ക് താഴേക്ക് വരുമ്പോൾ. ഒന്നത്, രണ്ടാമത് ഇൻഫെക്ഷൻസ് ആയിരിക്കാം. ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാലും വരും, ഇപ്പൊ ബാക്ടീരിയ ഒക്കെ ഉണ്ട് എന്നിട്ടുണ്ടെങ്കിലും വരും. ഇതൊക്കെ നമ്മൾ നോക്കുമ്പം ആർ ബി സി കൂടുതലാണെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു മരുന്നാണ്. ഡബ്ല്യു ബി സി 3-5 മിനിമം പറയുന്നുണ്ട്, ജസ്റ്റ് ഉണ്ടെങ്കിൽ 3-5 ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമുക്ക് ചിലപ്പോൾ ഇവര് ലേറ്റ് ആയി വന്നാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ 3-5 ആണ് പസൽസ്. പക്ഷേ എപ്പിത്തീലിയൽ സെൽസ് ഏറ്റവും താഴെ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറഞ്ഞ് കാണും, അത് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാല് 10-12 ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അവര് ലേറ്റ് ആയി ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നം വന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കത് മനസ്സിലാവും, ഈ സംഗതി തെറ്റിയാ നമുക്കത് മനസ്സിലാവും, പക്ഷെ ആക്യുറസി മനസ്സിലാവില്ല. അപ്പൊ ആക്യുറസി മനസ്സിലാവാതിരിക്കുമ്പോ നമുക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ വ്യത്യാസം വരും. ആൽബുമിൽ ഗെയിൻ ട്രേസ് ഉണ്ടാവാം, ഫാസ്റ്റിംഗ് ഉണ്ടാവും, ഈ ഫെയിൻ ട്രേസ് പോലെ 1+ ഉണ്ടാവാം, 2+ ഉണ്ടാവാം, 3-4+ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അത് വന്ന് ബ്രാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്ന കിഡ്നിയിലുള്ള ആ അരിപ്പ വന്നിട്ട് കുറച്ചിങ്ങനെ വിടരുന്നതാണ്, കുറച്ചിങ്ങനെ അരിപ്പ് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നതിന് പകരം കുറച്ചിങ്ങനെ ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ഇല്ലേ വേറെ ഒന്നിന് മരുന്ന് കൊടുത്താലും അതിന്റെ ഉള്ളിൽ കൂടി ഊർന്ന് പോയിക്കൊണ്ടിരിക്കും ആൽബുമിനൊക്കെ. കാരണം ആൽബുമിനൊക്കെ വളരെ വലിയ മോളിക്യൂൾസ് ആണ്, ആൽബുമിൻ RBC എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ബ്ലഡ് ഒക്കെ പറഞ്ഞാൽ ഷേപ്പിലുള്ള വലിയ മോളിക്യൂൾസ് ആണ്. ആക്ച്വലി ഇതിന്റെ ഉള്ളിൽ കൂടി താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ അത് റീഅബ്സോർബ് ആവാണ്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ത്, ഈ ബൊമാൻസ് കാപ്സ്യൂൾ എന്ന് പറയുന്ന ഈ വൃക്കയില് അരിക്കുന്ന ആ ഭാഗം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ട്, അത് കുറച്ച് വിടർന്നിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ കൂടി ഊർന്ന് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പേഷ്യന്റ് ബാക്കേക്ക് വരും, അതിന്റെ കൂടെ തന്നെ ലോ ബാക്കേക്ക്. അപ്പൊ നമ്മൾ ചോദിക്കണം, പേഷ്യന്റ് പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, അവര് വന്നിട്ട് വലിയ പ്രശ്നം ഇല്ലെങ്കിൽ പറയില്ല, പക്ഷെ ഇല്ലാത്ത സാധനം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം, കാരണം എന്താ വെച്ചാൽ ചിലര് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടാവും തലേന്ന്, പിറ്റേന്നായിരിക്കും അവർക്ക് ഇത് വന്നിട്ടുണ്ടാവുക. കുഞ്ഞിഞ്ഞൊന്നും അങ്ങനെ ചെയ്യാത്ത വീട്ടിൽ വളരെ സുഖമായി ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അന്ന് എന്തെങ്കിലും കുറച്ച് കുഞ്ഞിട്ടെടുത്തിട്ടുണ്ടാവും തലേ ദിവസം, അതുകൊണ്ടാണ് നടുവേദന വന്നത് എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ നമുക്കിത് എന്ത് ഇങ്ങനെ അറിയാണെന്നല്ല, ആൽബുമിൻ 1+ അല്ലേ 2+ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം റൊമാൻസ് കാപ്സ്യൂള് കുറച്ച് റിലാക്സ്ഡ് ആണ്, നമ്മൾ അതിന് മരുന്ന് കൊടുക്കണം. അപ്പം ആ ഇൻഫെക്ഷൻ എവിടം വരെ പോയി മൂത്രനാളത്ത് പറയേണ്ടതെന്നറിയില്ല, നമ്മൾ സ്ലിപ്പ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യൂ എന്നാണ് ഞാൻ പറയാറ്. പക്ഷെ അത് നമ്മളെ ഇടയിലുള്ള ഡോക്ടേഴ്സ് നമ്മളെല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ടൈം നമ്മൾ പറയേണ്ടതൊക്കെ. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഞാൻ ചെറുതാവുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ലാബിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവര് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടതാണെങ്കിൽ ലാബിന്ന് നമ്മളോട് പറയുമായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, ഫാസ്റ്റിംഗ് ആണോ. പിന്നെ പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല ആൺകുട്ടികളുടെ കാര്യം കൂടെ പറയണേ. അതെ അതെ. അപ്പൊ അത് അത്രയാണ് നമ്മളൊരു കേസിനെ പറ്റിയിട്ട് പെൺകുട്ടികൾക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നം ചെറിയ പ്രായത്തിൽ വരും, അതായത് 9 years മുതലാണ് അവർക്ക് വന്നിട്ട് ഈ ടെസ്റ്റിസ് താഴേക്ക് ഇറങ്ങ, ടെസ്റ്റിസ് പൊക്കലിന്റെ നേരെ താഴെ, ബ്ലാഡറിന്റെ നേരെ താഴെ ഉണ്ടാവുക. അത് ഇൻഗ്വൈനൽ കനാലിലേക്ക് പോകുന്നത് പതുക്കെ പതുക്കെ 9 വയസ്സിന് ശേഷമാണ് താഴോട്ടേക്ക് ഇറങ്ങുക. അപ്പം ആ ഇറങ്ങുന്ന സമയത്തും ആ ഇൻഗ്വൈനൽ കനാല് പോലെ ഒരു ഭാഗം ഉണ്ട് അവിടെ നമ്മളെ ഇൻഗ്വൈനൽ ഏരിയയില്, രണ്ട് സൈഡിലും ആയിട്ട് നമ്മൾ പറയാറില്ലേ അവിടെ എന്താണ് ഹെർണിയ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ വീക്കം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ആ ഇൻഗ്വൈനൽ കനാലാണ്. അവിടെ ഒരു കനാലാണ്, അത് അതിലേക്ക് കുടലിറങ്ങുമ്പോഴാണ് നമ്മൾ ഹെർണിയ എന്ന് പറഞ്ഞു, ഹെർണിയേഷൻ ഓഫ് ദ ഈ കുടല് ഹെർണിയേഷൻ വരുന്നതിനാണ് നമ്മൾ അത് പറയുന്നത്. അപ്പോൾ ഈ ഇൻഗ്വൈനൽ ഹെർണിയയിലേക്ക്, ഈ ഇൻഗ്വൈനൽ ഏരിയയിലേക്കാണ് ഈ ടെസ്റ്റിസ് ഇറങ്ങുന്നത്. ഈ ടെസ്റ്റിസ് ഇറങ്ങുമ്പോൾ ചില ഡിസ്റ്റർബൻസസ് ഒക്കെ കുട്ടിയൊക്കെ ഉണ്ടാവും, ആ സമയത്ത് അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട് എന്നൊക്കെ പറയും, ചെറിയ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. പലപ്പോഴും അത് വന്നിട്ട് വെറും പാത്തോളജി ഉണ്ടാവില്ല, ഫിസിയോളജിക്കൽ കോസസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു അക്യൂട്ട് ഡ്രഗ് കൊടുത്തിട്ട് നന്നായി വെള്ളം കുടിക്കണമെന്നും അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവുമെന്നും പറയാം. അതിന് അതേസമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് അത് കോൺട്രാക്റ്റഡ് എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങുന്നത് അവിടെ സ്റ്റക്ക് ആയി പോകും. അതൊക്കെ പിന്നീട് അവർക്ക് പിന്നീടുള്ള അവരുടെ എന്താ പറയാ ഫ്യൂച്ചറിൽ അവർക്ക് പ്രോബ്ലം ചെയ്യും. കാരണം ടെസ്റ്റിസിലാണ് നമുക്ക് സ്പേം ഫോം ആവുന്നത്. അപ്പം ഈ ദൈവത്തിന്റെ ഇതെങ്ങനെയാന്ന് അറിയോ, ഈ സ്പേമിന് ബോഡി ടെമ്പറേച്ചറിൽ അതിന് ലൈവായിട്ട് ഇരിക്കാൻ പറ്റില്ല ഒത്തിരി നേരം.
അതുകൊണ്ടാണ് ഭഗവാൻ തന്നെയാണ് അത് താഴോട്ട് ടെസ്റ്റിസിലേക്ക് ഇറക്കിയിരിക്കുക. നമ്മളെ ബോഡിയായിട്ടും ബന്ധമില്ല, അത് ആ ടെസ്റ്റിസിന്റെ അകത്ത് ഇറങ്ങിയാണ് അതിരിക്കുന്നത്. കാരണം ആ ടെമ്പറേച്ചറിലാണ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇത് സ്റ്റക്കായിട്ട് മേലെയൊക്കെ എത്രയോ പേഷ്യൻ്റ്, ഞാൻ ഇൻഫെർട്ടിലിറ്റിക്ക് മരുന്ന് കൊടുക്കുന്ന ആളാണ് ഞാൻ, അപ്പൊ എത്രയോ പേർക്ക് ജെൻസിന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ ഈ ഇത് ടെസ്റ്റിസിലേക്ക് ഇറങ്ങാണ്ട് ഒരെണ്ണം ഹാഫ് ഇറങ്ങിയിട്ടൊക്കെ വന്നിട്ട് പ്രശ്നം വരുന്ന പ്രോബ്ലംസ് ഒരുപാട്, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ പേഷ്യന്റിന് കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ കൊടുക്കുന്നതിലോ നമ്മളെ ഇതിലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഡയഗ്നോസിസ് തെറ്റാവാതിരിക്കാനൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. അത് എവിടെയൊക്കെയാ അത് പോകുന്നത് എന്ന് കണ്ടില്ലേ അതിന്റെ ആക്ഷൻ? അതായത് ആ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് എവിടെയൊക്കെയാ പോകുന്നത്? ഇപ്പൊ പെൺകുട്ടിയൊക്കെ ആണെങ്കിലും യൂട്രസിനെയും ഓവറിനെയും ബാധിക്കുമ്പോൾ അവരുടെയും ഈ ഇൻഫെർട്ടിലിറ്റിന്റെ പ്രോബ്ലം ഒക്കെയാണ് പിന്നീട് വരുന്നത്. ജെൻസിനാണെങ്കിലും അതാണ് വരുന്നത്. ടെസ്റ്റ് ഇറങ്ങാതിരിക്കുകയോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമോ, പെയിൻ കില്ലേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചില സമയത്ത് അത് സ്റ്റക്ക് ആവും, ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ വന്നിട്ട് എപ്പോഴും അവരുടെ മൊത്തത്തിൽ ആ പേഷ്യന്റിന് ഒന്നും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കൈപ്പഴ കൊണ്ടൊന്നും വരാതിരിക്കാൻ നമ്മൾ എസ്പെഷ്യലി ശ്രദ്ധിക്കണം. അപ്പൊ കാരണം അതാ ഞാൻ പറഞ്ഞത്, ഒരു വാസ്റ്റ് ഏരിയ ആണ് അത്, നമ്മൾ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഒരു ഏരിയ ആണത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ പറ്റിയായിട്ടാണ് ഞാൻ ഇന്നിപ്പോ സംസാരിച്ചത്. അപ് ടു അതായത് ആൽബുമിൻ വരുന്നത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂറിൻ അനാലിസിസ് തന്നെ ആർ ബി സി ഉണ്ടെങ്കിൽ, ആർ ബി സി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഡിവൈഡ് ചെയ്യാണ്, കല്ലുണ്ടായിട്ടാണോ അതോ ഇൻഫെക്ഷൻ കൂടിയിട്ടാണോ. അപ്പൊ വന്നിട്ട് അവർക്ക് ബാക്ടീരിയ ഒന്നും ഇല്ല, അണുക്കളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ആർ ബി സി ഉള്ളതിന് മരുന്ന് നമുക്ക് വ്യത്യാസമാണ്. അപ്പൊ ആർ ബി സി ഉണ്ട് വിത്ത് ആൽബുമിൻ ആണെങ്കിൽ, അത് ഫെയിൻറ് റേസ് ആണെങ്കിലും 1+ ആണെങ്കിലും 2+ ആണെങ്കിലും ആ അക്കോർഡിംഗ്ലി ++ വന്നാലും അതിനനുസരിച്ച് നമുക്ക് മെഡിസിൻ മാറും. അതുകൊണ്ടാണ് ഇത്ര കൃത്യത്തിൽ നോക്കണം എന്നൊക്കെ ഞങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ ബി എച്ച് എം എസ്സുകാർ എപ്പോഴും പറയും, ഞാൻ എപ്പോഴും പറയാറുമുണ്ട്. കാരണം ആൽബുമിൻ ഇല്ലാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആർ ബി സി ഉണ്ടെങ്കിൽ മെഡിസിൻ മാറും അവർക്ക് കൊടുക്കുമ്പോൾ, മനസ്സിലായില്ലേ? അതേസമയത്ത് നമ്മൾ അതുകൊണ്ടാണ് യൂറിൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. ഈ രാവിലെ ചെയ്യുന്നത് ഇവർ കുറച്ച് ലേറ്റ് ആയാൽ ചിലപ്പോൾ ആൽബുമിൻ ഫെയിൻറ് റേസ് 1+ 2+ ഉള്ളത് തന്നെ ചിലപ്പം ഫെയിൻറ് റേസേ കാണുള്ളൂ, മനസ്സിലായില്ലേ? ലേറ്റ് ആവുമ്പോൾ ചില സമയത്ത് ലേറ്റ് ആയിട്ട് എട്ടേകാലിനൊക്കെ ചെയ്ത് വന്നാലും ആൽബും ഫെയിൻറ് റേസ് ആയിരിക്കും, പക്ഷെ മറ്റതൊക്കെ ഉണ്ടാവും. ഇന്റൻസിറ്റി കൂടുതൽ നമ്മൾ കണക്കാക്കി കൊടുക്കും, നെക്സ്റ്റ് ഇങ്ങനെ തെറ്റ് വരരുത് എന്ന് പറയും. ആ ഇന്റൻസിറ്റി ഏകദേശം അസസ് ചെയ്ത് കൊടുക്കും, പക്ഷെ പിന്നത്തെ പ്രാവശ്യം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പേഷ്യന്റിന്റെ അടുത്ത് അടുത്ത നെക്സ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യവും ഓരോ കൺസൾട്ടേഷനും വരുമ്പോഴും അവർ വന്നിട്ട് യൂറിൻ ചെക്ക് ചെയ്തിട്ട് ഇതേപോലെ കൊണ്ടുവരാൻ പറയും. എന്താന്ന് വെച്ചാൽ ഓരോന്നും ഇല്ലാവുമ്പോൾ മെഡിസിൻസ് മാറുകയാണ്, അതാണ് അതിന്റെ. ബ്ലഡ് മാത്രം ആർ ബി സി മാത്രം കാണുകയാണ്, ആൽബുമിൻ ഇല്ല. ആൽബുമിൻ മുമ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു മെഡിസിൻ ആണ്. ആൽബുമിൻ ഇല്ല, ആർ ബി സി മാത്രമേ ഉള്ളൂ. ഡബ്ല്യു ബി സിയും ഉണ്ട്, എപ്പിത്തീലിയൽ സെൽസും ആസ് യൂഷ്വൽ ഉണ്ട്. എന്നാൽ അതേഴ്സ് ബാക്ടീരിയ അതൊന്നുമില്ല എങ്കിൽ വ്യത്യാസമായി. എന്നാൽ ഇതൊന്നുമില്ല, ബാക്ടീരിയ ഉണ്ടെങ്കിൽ മരുന്ന് വ്യത്യാസം വന്നു, മനസ്സിലായില്ലേ? അതേപോലെ അതിനനുസരിച്ചിട്ട് മെഡിസിൻ അവിടെ അസുഖത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരികയാണ് മെഡിസിൻസ്. കൂടാതെ പിന്നെ നമ്മൾ ജനറാലിറ്റീസ്, പേഷ്യന്റിന്റെ ഇഷ്ടങ്ങൾ, ടേസ്റ്റ് എല്ലാം, അപ്പറ്റൈറ്റ്സ്, സ്വെറ്റ്സ്, സ്റ്റൂൾസ്, ഇതൊക്കെ വന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് പേഷ്യന്റിനെ ആദ്യം നമ്മൾ ആ അസുഖത്തിനെ അനലൈസ് ചെയ്ത ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പേഷ്യന്റിനെയാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. പേഷ്യന്റിന്റെ സെൻസേഷൻസ്, അതായത് അവരുടെ സബ്ജക്റ്റീവ് സിംറ്റംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ബി എച്ച് എം എസ്. അപ്പം അവരുടെ സെൻസേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ, അവേർഷൻസ്, ക്രേവിങ്സ്, ഡിസയേഴ്സ്, ഇതൊക്കെ നമ്മൾ ചോദിക്കും. അവരുടെ നാച്ചുറൽ ബവൽ ഹാബിറ്റ്സ്, സ്റ്റൂൾ, യൂറിൻ എല്ലാം ചോദിക്കും. അതേപോലെ തന്നെ എല്ലാം, അതായത് മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആണോ, അത് വന്നിട്ട് ഒന്നര മാസം വരുമ്പോ ആണോ വരുന്നത്, അതോ ഒരു മാസം കൃത്യം വരുമോ, ഒരു മാസം ലേറ്റ് ആയിട്ട് വരുമോ, ആ ഫ്ലോ കറക്റ്റ് ആണോ, ഹിസ്റ്ററി ഓഫ് ക്ലോട്ട്സ് ഉണ്ടോ, അതല്ല അത് പെയിൻ ഉണ്ടോ, ഡിസ്മെനോറിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടോ, ആ ഫസ്റ്റ് ഡേ ആണോ അതിന്റെ പെയിന്, അതോ രണ്ടു ദിവസം മുമ്പ് മുതൽ പെയിൻ ഉണ്ടോ, അതോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ പിന്നീടാണോ വരുന്നത്. ഡിസ്മെനോറിയ തന്നെ രണ്ട് മൂന്ന് ടൈപ്പാണ് അത്, ഞാൻ പിന്നെ ഒരിക്കലും യൂട്രസിന്റെ കാര്യം പറയുമ്പോൾ പറയാം. അപ്പൊ അതൊക്കെ വന്നിട്ട് അത് ആ ക്രൈറ്റീരിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പൊ വി യൂസ് ടു ആസ്ക് ദം,
എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പം കേസ് ഫുൾ കേസ് ടേക്കിംഗ് നമ്മൾ അപ്പം എടുത്തിരിക്കും അതിന്റെ. അതേപോലെ തന്നെയാണ് അതിന് ശേഷമുള്ള, അതായത് ലുക്കോറിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, വെള്ളപ്പോക്ക് എന്നൊക്കെ നമ്മൾ പറയും, വൈ ഡിസ്ചാർജ് ഫ്രം വജൈന, അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിനും അതിന്റെ വെറൈറ്റിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് മെഡിസിൻസ് വ്യത്യാസമാണ്. അതൊക്കെ ആ ഫസ്റ്റ് കേസ് ടേക്കിംഗിലെ എല്ലാം നമ്മൾ ചോദിക്കും. എന്നിട്ടാണ് ഒരു മെഡിസിൻ, ഇതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ യു ടി ഐന്റെ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് ഒരു പേഷ്യന്റിന്. അവിടെയാണ് നമ്മൾ സബ്ജക്ട്, അത് അത്രയും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മരുന്ന് നമുക്ക് ഒരു പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇതൊന്നും വലിയ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു 15-20 മിനിറ്റ് മതി ഒരു കേസ് നോക്കാൻ. അതേസമയത്ത് കോംപ്ലിക്കേറ്റഡ് ഡിസീസ് ഇല്ല, പി സി ഒ ഡി ഉണ്ട്, ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള ഡിസ്മെനോറിയ ഉണ്ട്, 3 ദിവസം സ്കൂളിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വർക്കിന് പോകാൻ പറ്റില്ല, ലീവ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹെഡേക്ക് വരിക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വേറെ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ വരുന്ന മെഡിസിൻസ് മാറുകയാണ്. അപ്പം ഒരു 100 മെഡിസിൻസ് ആദ്യം വരുന്നുണ്ടെങ്കിൽ അത് ഓരോന്നും നമ്മൾ പേഷ്യന്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഓരോന്നോരോന്ന് ഡിവൈഡായി പോകും, എല്ലാം വന്ന് ഡിക്രീസ് ചെയ്ത് ലാസ്റ്റ് ഒരു മെഡിസിനിൽ വന്ന് നിൽക്കും. എന്നിട്ടാണ് നമ്മൾ ആ മെഡിസിനിൽ നിന്ന് വീണ്ടും നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് അത് തന്നെയാണോ എന്ന് ഷുവർ ചെയ്തിട്ടാണ് ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നത്. അതാണ് ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ക്രോണിക് കേസ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും, നമ്മൾ ഒരുപാട് നേരമല്ല, എന്നാലും ഒരു 1/2 hour എന്തായാലും എടുക്കും. അവരുടെ ചിലർക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിലർ നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെ പെട്ടെന്ന് ആ ചോദ്യത്തിന് ഉത്തരം പറയില്ല, എങ്ങനെ എങ്ങനെ വാസ് അങ്ങനെ അങ്ങനെ ചുറ്റി പിടിച്ച് ഉത്തരം പറയും. ഒരു അപ്പം നമുക്ക് ഡൗട്ടാണ്, കാരണം മരുന്ന് മാറും. അപ്പൊ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു രീതിയിൽ ചോദിച്ചിട്ട് അവര് ആൻസർ കറക്റ്റ് അല്ല, കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ വേറൊരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് ചോദിക്കും നമ്മള്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രിക്കാണ് നമ്മൾ ഞാൻ യൂസ് ചെയ്യാറ്. പല രീതിയിൽ ചോദിക്കുമ്പം 2-3 രീതിയിൽ അവർ ഒരേ ആൻസർ പറയും, അതായിരിക്കും അവർ അവിടുത്തെ ശരിക്കുള്ള ആൻസർ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡോക്ടേഴ്സിന്റെ അടുത്താ സംസാരിക്കുന്നതെന്നൊന്നും നോക്കൂല, നിങ്ങൾക്ക് നന്നായി വേർക്കുന്ന ആളാണോ, വേർക്കുന്ന ആളാണ്, വേർപ്പിന് കൂടുതൽ സ്മെൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ, അത് ചീത്തയാണല്ലോ, അപ്പൊ അത് പറയില്ല. ഇപ്പം ബ്രേസിയറിലൊക്കെ മഞ്ഞ കളർ ഉണ്ടോ എന്ന് ചോദിക്കും, അപ്പൊ ഞാൻ മഞ്ഞ കളർ വരുന്നുണ്ടോ, അല്ലെ അണ്ടർവയർ ബനിയനിലൊക്കെ മഞ്ഞ കളർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചീത്ത കാര്യമാണെന്ന് ഇവർക്ക് തോന്നി അവർ പറയില്ല. അപ്പൊ നമ്മളത് പല രീതിയിൽ ചുറ്റി ചോദിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് പറയും. അങ്ങനെ ചില പേഷ്യൻസിൻ്റെ അടുത്ത് ഒന്ന് കൃത്യമായ ഒന്ന് നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ കാണിക്കുമ്പോൾ ഈ പ്രശ്നമുള്ളൂ, കാരണം സെക്കൻഡ് ടൈം നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയൊക്കെ ഉത്തരം പറയുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് അവരടുത്ത് ഡീൽ ചെയ്യുക. അപ്പം നമുക്ക് അത്ര ടൈം എടുക്കില്ല, ഫസ്റ്റ് ടൈം എടുക്കുന്ന അത്രയും ടൈം എടുക്കില്ല. എന്നിട്ട് വീണ്ടും വന്ന് ചെക്ക് ചെയ്ത് നമ്മൾ യൂറിൻ നോക്കുമ്പോഴേ നമുക്ക് ആ റിസൾട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് അതില്. അപ്പൊ ഇന്ന് ഞാനിപ്പോ പറയുന്നത് ഇത്രയുമാണ്. അതായത് യൂറിനറി വളരെ സില്ലിയായി എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, പക്ഷെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒരുപാടാണ്. പ്രോഗ്നോസിസ് ഇസ് വെരി ഗുഡ്, ക്യൂറേറ്റീവ് ഫാക്ടേഴ്സ് വെരി ഗുഡ് ആണ് അതിന്, എക്സലന്റ്. പക്ഷെ അത് നമ്മൾ കാണിക്കേണ്ട പോലെ കാണിക്കേണ്ട സമയത്ത് കാണിക്കേണ്ട ആ അതാത് ഡോക്ടേഴ്സിനെ നമ്മൾ കാണിക്കണം, എന്നാൽ മാത്രമേ മാറുള്ളൂ. ഇപ്പൊ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്വസ്ഥതകളൊന്നും തോന്നാണ്ട് റുമാറ്റിക് കംപ്ലൈന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് മുട്ടുവേദനയ്ക്ക് പോയി കാണിച്ചാൽ അപ്പം വന്നിട്ട് ഇതിവിടെ പേഴ്സിസ്റ്റ് ചെയ്യും. അത് പിന്നീട് കിഡ്നിക്ക് ഇൻഫെക്ഷൻ വന്ന് ഇപ്പം താഴെ മാത്രമേ ഇൻഫെക്ഷൻ ഉള്ളൂ, കിഡ്നിക്ക് ഇൻഫെക്ഷൻ വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റ് വന്ന് അങ്ങനെ അങ്ങനെ അത് റൗണ്ട് ചെയ്ത് ബോഡി മുഴുവൻ പല സിസ്റ്റത്തിനും അത് ബാധിക്കും, മനസ്സിലായ. അപ്പൊ ഇന്ന് ഞാൻ ഇത്രയാണ് പറയുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സാധാരണ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഒരു കേസ് അനലൈസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൃത്യമായ അതിന്റെ ക്രൈറ്റീരിയ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയുന്നത്, ഇത്ര സമയത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പോണെന്ന് പറയുന്നത്, എന്തൊക്കെ കണ്ടീഷൻസ് നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കണം, ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഫാസ്റ്റിംഗ്, വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പറയുന്നത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പേഷ്യൻസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പലപ്പോഴും ഞാനത് ഇന്ന് പറയാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കേസസ് ഞാൻ നോക്കുന്നതിൽ അവർ പലപ്പോഴും ഇത് വേറെ ആരും പറഞ്ഞില്ലല്ലോ, വേറെ ആരും പറഞ്ഞു, പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ പറയാത്തത്. പഴയ പ്രോസസ്സൊക്കെ എന്നെ പഠിപ്പിച്ച ഡോക്ടേഴ്സ് ഒക്കെ തന്നെ എല്ലാവരും പറയാറുണ്ട്, എന്റെ പ്രോസസ്സൊക്കെ എല്ലാം കൃത്യമായി പറയുന്നത്. അത് കേട്ടിട്ടാണ് ഞാനും ഈ കൃത്യതയിൽ ഞാനും വന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഡോക്ടർക്ക് മാത്രം ഇത് മാത്രം സ്പെസിഫിക് ആണെന്നൊക്കെ, പക്ഷെ അവർക്ക് പിന്നീട് അത് മനസ്സിലാവാറുണ്ട്, ആ ചേഞ്ച് ശരിയാ നിങ്ങൾ പറഞ്ഞത്, അതുകൊണ്ടല്ലേ മാറി, ഇപ്പൊ എത്ര വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ അതാണ് യു ടി ഐനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിപ്പോ പറയുന്നത്, അതും അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കോംപ്ലിക്കേഷൻസ്. ഇനി മറ്റിതിലേക്ക് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നാളെ വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ ഓക്കെ ബൈ.